Thatteem Mutteem. മമ്മി എന്തിനാ ചിരിക്കുന്നത്? ഓരോരോ കോമഡി ലോകം പോയൊരു പോക്കേ. എന്ത് കോമഡി? ഇതിൽ എഴുതി വെച്ചേക്കുവാണേ, ഒരാളുടെ കയ്യക്ഷരം നോക്കിയിട്ട് വ്യക്തിത്വം മനസ്സിലാക്കാന്ന്. ഈ ഹാൻഡ് റൈറ്റിംഗ്, അതായത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ അയാൾക്ക് നല്ല വ്യക്തിത്വമായിരിക്കും, മോശം ഹാൻഡ് റൈറ്റ് ആണെങ്കിൽ മോശം വ്യക്തിത്വമായിരിക്കും എന്ന്. അല്ല, അപ്പൊ എഴുതാൻ അറിയാത്ത ആളാണെങ്കിലോ? വ്യക്തിത്വം കാണില്ലായിരിക്കും. മമ്മി ഇത്ര ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഈ ചിലര് കൈ നോക്കിട്ട് നമ്മുടെ ഭാവിയൊക്കെ പറഞ്ഞു തരത്തില്ലേ, അതുപോലെ ഉള്ളതായിരിക്കും ഇതും. അതെ, കയ്യക്ഷരം നോക്കിയിട്ട് അവനവന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോ ചെയ്യാൻ കയ്യക്ഷരം വെച്ച് വ്യക്തിത്വം കണ്ടുപിടിക്കാനോ? നിന്റെ കയ്യക്ഷരം വെച്ച് നിനക്ക് എന്തുമാത്രം വ്യക്തിത്വം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതായത് ഏറ്റവും നല്ല കയ്യക്ഷരത്തിന് ഏറ്റവും നല്ല വ്യക്തിത്വം, മോശം കയ്യക്ഷരത്തിന് വ്യക്തിത്വമേ ഇല്ല. എഴുത്, എനിക്ക് നല്ല വ്യക്തിത്വമുള്ള ആളാണല്ലോ. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ആ, നിന്റെ സായിപ്പിന്റെ മോളം മലയാളത്തിൽ എഴുതിയാ മതി. എന്റെ പേര് മീനാക്ഷി. മൈ നെയിം ഈസ് മീനാക്ഷി. ഇതാ നീ കണ്ണ. ബംഗാളി ഒരാളെ വിളിക്കും എഴുതാൻ. ഞാൻ ആദിശങ്കർ എഴുതല. കാക്ക അപ്പിട്ടിട്ട് അതിന് മേളിക്ക് ഒരു ഡാൻസ് ചെയ്ത് വരുന്നു. ശരി, ഇനി മമ്മി എഴുതും. ഞാൻ എഴുതണ്ട, എനിക്ക് നല്ല വ്യക്തിത്വല്ലേ. മമ്മി എഴുതിക്കാ, അങ്ങോട്ട് എഴുത. പേര്
ഇനി ഇത് നോക്കിട്ടേ ഞാൻ പറയാം ഏറ്റവും നല്ല വ്യക്തിത്വം ആരാ, ഏറ്റവും മോശം വ്യക്തിത്വം ആരാന്നേ. എന്റെ പേര് മീനാക്ഷി. എന്റെ മോളാണ് ഏറ്റവും നല്ല വ്യക്തിത്വം. ഫസ്റ്റ് റാങ്ക് നിനക്ക്. സെക്കൻഡ് മമ്മി. സെക്കൻഡ് ഇങ്ങനെ വ്യക്തിത്വം ഇല്ലാതായി പോയേ. മോശം ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത്. നോക്കടി ആദ്യേട്ടാ, നിങ്ങൾക്ക് ഇത്രയും മോശപ്പെട്ട വ്യക്തിത്വമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മോശപ്പെട്ട വ്യക്തിത്വം ഉള്ള ആളുടെ കൂടെ ഉള്ളത് ഞാൻ ജീവിക്കേണ്ടത്. ഇനി മര്യാദ കേരട്ടവരെ മേടിച്ചാല് എഴുതി പഠിക്കാൻ നോക്കും. പറഞ്ഞ മമ്മി എന്തറിഞ്ഞിട്ട് ശരിയല്ല എന്റെ വ്യക്തിത്വം. എനിക്ക് എന്ത് നന്നാക്കണം? അവസാനം ഞാൻ തോറ്റു. ആ നീ തോറ്റു, തോറ്റു തോറ്റു ജയിക്കാൻ പറ്റുള്ളൂ. മര്യാദക്ക് അക്ഷരം നന്നാക്കാൻ നോക്കൂ. വിദ്യാധനം സർവ ധനാൽ പ്രധാനം. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാധനം മീനാക്ഷി ഇപ്പൊ നോക്കിയേ എന്റെ വ്യക്തിത്വം നന്നായില്ലേ? ഇനി നോക്ക് പഴയതിനേക്കാളും മെച്ചപ്പെട്ടില്ലേ ഹാൻഡ് റൈറ്റിംഗ്? അതെ, ഈ ടൂ ലൈൻ ബുക്കില് ആരെഴുതിയാലും ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കും. ഈ പ്ലെയിൻ പേപ്പറിലോട്ടൊന്ന് എഴുതി കാണിച്ചേ. എഴുതി കാണിക്ക, നിങ്ങളുടെ വ്യക്തിത്വം ഒന്ന് നോക്കട്ടെ. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളുടെ വ്യക്തിത്വേ ഒരിക്കലും നേരാവാൻ പോകുന്നില്ല. ഈ വ്യക്തിത്വം നന്നാക്കിട്ടെ, നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതി. എടി പേപ്പറിൽ എഴുതണ കോപ്പിയിൽ എഴുതണ അപ്പോ ഏതിനകത്തെങ്കിലും എഴുതി. വ്യക്തിത്വം ഇല്ലാത്ത വെള്ളം കുടിക്കുന്നേ കറക്റ്റാണ്. അത് വെള്ളം കുടിക്കും. നീ ഇതപ്പോ ഞാൻ കുറച്ചേരെ. നീ എന്തായിരുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നാ വെള്ളം കുടിക്കും, അത് മാത്രമല്ല ബി പി കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ഉപ്പൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നീ എന്തായിരുന്നൊക്കെ ഇരുന്ന എന്താണത്? എനിക്ക് വ്യക്തിത്വമില്ല കൊച്ചാ. അത് നീ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. നീ വീട്ടിൽ വന്നു കയറിയ ആ നിമിഷം ഞാൻ മനസ്സിലാക്കിയതാണ് നിനക്ക് വ്യക്തിത്വമില്ല എന്ന്. എടാ നിനക്ക് വേറൊരു കാര്യം അറിയാം, നമ്മുടെ ഈ നാട്ടില് ഏറ്റവും കൂടുതൽ വ്യക്തിത്വമുള്ള മനുഷ്യനാരാണെന്നറിയാം? ആരാണ്?
ഈ ഫ്ലക്സ് സഹദേവൻ നിന്റെ കൊച്ചച്ഛൻ. എന്നാ കൊച്ചച്ഛൻ ഒന്ന് എഴുതിയേ, ഞാൻ നോക്കട്ടെ കൊച്ചച്ഛന്റെ വ്യക്തിത്വം എന്താണെന്ന്. എടാ, കയ്യക്ഷരവും വ്യക്തിത്വവും തമ്മിൽ എന്താണ് ബന്ധം? നല്ല കയ്യക്ഷരമുള്ള ആളാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമ. ധാരണ നിന്നോട് പറഞ്ഞത് മമ്മി. നിന്റെ മമ്മിക്ക് പ്രാന്താണ്. എടാ, അവരുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളിയിട്ടാണ് നിനക്കുള്ള വ്യക്തിത്വം ഇല്ലാതായി പോണത്. അയ്യോ, അങ്ങനെ. അത് മാത്രമല്ല, എന്റെ കയ്യക്ഷരം എഴുതി തെളിയിച്ചിട്ട് എനിക്ക് എന്റെ വ്യക്തിത്വം ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സഹദേവന് വ്യക്തിത്വം ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ തരുവോടെ എനിക്ക് കമലഹാസന്റെ ക്ലബ്ബുകാരി ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുള്ള അവാർഡ്. അയ്യോ, മേടിച്ചില്ല, അതെന്റെ വ്യക്തിത്വം. ഓ, അപ്പൊ അവാർഡ് മേടിക്കാത്തതാണ് നല്ല വ്യക്തിത്വത്തിനുള്ള ഉടമ. ആ, അതൊക്കെയാണ്. ചുമ്മാ അവരുടെയൊക്കെ ബാക്കി കേട്ടുകൊണ്ട് കാലത്തെ അവനിരുന്ന് എഴുതാണ് ടൂ ലൈൻ ബുക്കിൽ. അതാ പറ വന വന ദീപമേ, ഇത് ചിന്തന്റെ ഇരട്ട പറയാൻ ബുക്കല്ലേ? അവൻ കാണണ്ട, അതോടെ തീരുന്നെ വ്യക്തിത്വം. എടാ, പിള്ളേരുടെ ഒക്കെ പുസ്തകത്തിൽ ഇരുന്ന് ചുമ്മാ എഴുതാനായിട്ട് നിനക്ക് ഒരു വ്യക്തിത്വം ഇല്ലടാ. കൊച്ചാ, വ്യക്തിത്വം ശരിയാ വേണ്ടി എന്തും ചെയ്യാം. വല്ല കോഴ്സ് ഉണ്ടോ അതിന്റെ? കോഴ്സ് ഒന്നും വേണ്ട, വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ നിനക്കൊരു ക്ലാസ് എടുക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ടൈമില്ല. അയ്യോ, ഒരു കാര്യം, ഞാൻ ഒന്ന് രണ്ട് ബുക്സ് പറഞ്ഞുതരാം. ഞാൻ അതൊക്കെ ലൈബ്രറി പോയിട്ടെ ഒന്ന് വായിക്കേ. അപ്പൊ നിന്റെ വ്യക്തിത്വം താനേ വികസിച്ചോളും. എടാ, ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് മാനേഴ്സാണ്. അവിടെ നിന്ന് അയാളുടെ വ്യക്തിത്വം സ്റ്റാർട്ട് ചെയ്യണം. നീ കാലത്തെ എന്റെ വീട്ടിൽ കയറി വന്നിരുന്നു. നീ എന്നോട് ഒരു വാക്ക് ചോദിച്ചാ. ഇതെന്റെ കൊച്ചച്ഛന്റെ വീടല്ലേ? ആരുടെ വീടായിരുന്നാണ്? അത് അവിടെയാണ് വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം. അനുവാദം ചോദിക്കണം, അതാണ് മാനേഴ്സ്. മാനേഴ്സിലാണ് വ്യക്തിത്വം ഒളിഞ്ഞിരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ അമേരിക്ക പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വീടാണത്. പക്ഷെ ഈ വീട്ടിൽ ഞാൻ കയറണമെങ്കിൽ വിധുവിനോട് ഒരു വാക്ക് വെക്കാതെ കയറില്ല. അതാണ് എന്റെ മാനേഴ്സ്. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം വരേണ്ടത്. മനസ്സിലാവണ്ടാ? ഭാര്യയുടെ മുന്നിൽ വരെ അനുവാദം ചോദിക്കണം. പിന്നെ ആരോട് ചോദിച്ചില്ലേ? ലോകത്ത് ആരോട് ചോദിച്ചില്ലെങ്കിലും ഭാര്യയോടാണ് അനുവാദം ചോദിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നീ ശിശുവാണോ? നീ പഠിക്കാനുണ്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ ശിശുവാണ്. അപ്പൊ പുസ്തകം വായിച്ച് പഠിക്കാലേ കൊച്ചച്ച? അതെ. നിങ്ങളെല്ലാം പറഞ്ഞ എന്റെ കയ്യക്ഷരം മോശമാണെന്ന്. ഞാൻ യോഗ ചെയ്ത കയ്യക്ഷരം നന്നാവുന്ന ആരടാ പോട്ടാ നിന്നോട് പറഞ്ഞ? കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടി ചെയ്യല്ല, എന്റെ വ്യക്തിത്വം ശരിയാക്കാൻ വേണ്ടി ചെയ്യാ. എടാ, അത് വെറുമൈറ്റ് ചെയ്യണം, അല്ല ആഹാരം കഴിച്ചിട്ട് യോഗ ചെയ്യരുത്. അതിന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലല്ലോ. നീ ഇപ്പഴല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? അതിപ്പോ കഴിച്ചില്ലേ. ഈ പുസ്തകം വായിച്ച് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല വ്യക്തിത്വം, അത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാ. ഒന്ന് പോ മമ്മി, ഞാൻ ഈ പുസ്തകം വായിച്ച് ഞാൻ എന്റെ വ്യക്തിത്വം വളർത്തിയെടുക്കും. മമ്മി കണ്ടോ? പിടിക്കാൻ എന്താ അവന് വട്ടമല്ലേ? നീ എന്നാങ്കിലും ചെയ്യ്, ഒരു ഡൈവോഴ്സിന് ഒരു കാരണം കാത്തിരിക്കാം. മീനാക്ഷി, അതാ ഞാൻ പറഞ്ഞത്. മനുഷ്യജീവൻ തന്നെ ഒരു മത്സരമാണ്. പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എല്ലാവരും എല്ലാത്തിനും വിജയം കൈവരിക്കുകയാണ്. കാര്യം കാണണമെങ്കിൽ കഴുതക്കാരൻ പിടിക്കണം. എന്ന പഴഞ്ചൊല്ല് എന്ന പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കിക്കൊണ്ട് ബുക്ക് മാറിപ്പോയി. രണ്ട് നാല്. ഇപ്പൊ ഇരുന്ന് മോങ്ങിട്ട് എന്നാടി കാര്യം? എല്ലാം കല്യാണത്തിന് മുമ്പ് ആലോചിക്കണായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവനെ കുറിച്ചുള്ള എല്ലാ വിവരവും നിനക്ക് അറിയായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങളോട് അത് മറച്ചു വെച്ച് കല്യാണത്തിന് അങ്ങ് സമ്മതിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചേ?
സ്വത്തും ഇല്ല, അടിച്ച ലോട്ടറിയുടെ കാശിന്റെ ഷെയറും ഇല്ല, വ്യക്തിത്വം ഇല്ല, ഹാൻഡ് റൈറ്റിംഗും കൊള്ളത്തില്ല. അനുഭവിച്ചോ? തെറ്റേ നിങ്ങളുടെ ഭാഗത്താ മമ്മി. കല്യാണത്തിന് മുമ്പേ ജാതകം നോക്കുന്നതിന് പകരം ഹാൻഡ് റൈറ്റിംഗ് നോക്കണായിരുന്നു. നിങ്ങളുടെയൊക്കെ വിവേക്കേട് കൊണ്ട് എന്റെ ജീവിതം ചെയ്യണ്ടേ. കുറച്ചും കൂടി കൊഞ്ചിക്ക് അല്ലേലും മമ്മിക്ക് എന്നെക്കാട്ട സ്നേഹം അവളോടല്ലേ. അടുത്തത് കണ്ണ, എനിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കൊണ്ട് എഴുതിച്ചു നോക്കണം. ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെ മാത്രം കെട്ടിയാ മതി. രണ്ടൂടെ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുക. ഒന്ന് ജോളതായിരുന്നെങ്കിൽ ഹായ് മമ്മി. ഹായ് മീനാക്ഷി. അളി ഇവിടെയുണ്ട് മമ്മി. ഇപ്പൊ എല്ലാരും കേൾക്കുന്നതിന് വേണ്ടി ജീവിതത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വായിക്കാം. എങ്ങനെ നമ്മൾ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഒരിക്കൽ ഒരു തീരുമാനമെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയുമാണ് വീണ്ടും വീണ്ടും ആ തീരുമാനം എടുക്കുന്നതിലും നല്ലത്. ഉദാഹരണത്തിന്, കൗമാരപ്രായത്തിൽ മദ്യപാനവും പുകവലിയും മയക്കുമരുന്ന് ഉപയോഗവും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആരംഭിക്കില്ല എന്നൊരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഞാൻ സ്വയം പുകഴ്ത്തുകയല്ല, കൗമാരക്കാരൻ എന്ന നിലയിൽ എനിക്കൊരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതുകൊണ്ട് ഞാൻ മദ്യം വിളമ്പുന്ന പാർട്ടികൾ ഒഴിവാക്കി. തൽക്കാലം ഇത്രയും മതി. ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വന്നില്ല മമ്മി. അവളുടെ പോക്ക് കണ്ടിട്ടേ ചെലവെടുക്കാൻ പോയാന്ന് തോന്നുന്നത്. പരാജയടാ നീ. ഇപ്പൊ വ്യക്തിത്വത്തിലെ പുറമെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്നാണോ വ്യക്തിത്വം? ഓ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം മമ്മി. ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അളിയാ, ഞാൻ ഒരു തോൽവിയാണെന്ന് അളിയൻ എഴുതി. വലിയൊരു തെറ്റിക്കലും മമ്മി സ്റ്റഡി ആയിട്ടിരിക്കേ. തോൽവിയാണ്. കണ്ണൻ വലിയൊരു തോൽവിയാണ്. മമ്മി, നേരത്തെ മോശം വ്യക്തിത്വം എനിക്ക് ഇനിയാളെ വേണ്ട. അങ്ങനെ പറയല്ലേ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. മമ്മി, ഞാനൊരു ഐഡിയ പറയുന്നത് മമ്മി നോ പറയരുത് കേട്ടോ. നമുക്ക് ഇവരെല്ലാം ഭ്രാന്താശുപത്രിയും കൊണ്ടിടാം. ഞാനൊരു ആലോചിക്കാതെ ഇല്ലടാ. പക്ഷെ അവൾ എന്റെ മോളായി പോയില്ലേ. അവളെ കൊണ്ടിടാ. ഓ, മമ്മിക്ക് അവളോടാണല്ലോ സ്നേഹം. എനിക്കതെല്ലാം ഫീൽ ആവുന്നുണ്ട് കേട്ടോ. നിനക്കും ഭ്രാന്താണോ? അസൂയ എന്തായാലും എല്ലാ വീട്ടിലുണ്ട്. അവളെ സ്നേഹിച്ച ഇവൻ അസൂയ, ഇവനെ സ്നേഹിച്ച അവക്ക് അസൂയ. മൂന്ന് മണിക്കാണെങ്കിൽ രണ്ടിടത്തിനെ കുടിച്ച് വല്ല അനാഥാശ്രമത്തിലും ഒക്കെ കേട്ടാ. അച്ഛന് വക്കത വേണം. ഞാൻ വീട്ടിൽ പോകും മമ്മി. എന്താ? അല്ല, എനിക്ക് വ്യക്തിത്വമില്ലല്ലോ. എന്നാര് പറഞ്ഞു? നിങ്ങളൊക്കെ തന്നെ, മമ്മിയും മീനാക്ഷിയും അളീനും കൂടി. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് പറ്റില്ല. ഈ കാര്യം പറഞ്ഞിട്ട് ഞാനും മീനാക്ഷി ഇന്ന് മഴക്കാ. ഈ ഫേസ്ബുക്കിൽ കയ്യക്ഷരം നോക്കിട്ട് വ്യക്തിത്വം കണ്ടുപിടിക്കുന്നൊക്കെ വെറുതെ. അവൾക്ക് ശരിയാണ്. ഞാൻ നിങ്ങളൊക്കെ കൂടി ഇത് പറഞ്ഞപ്പോ ആ ഓളത്തിന് അങ്ങ് നിന്നേ ഉള്ളൂ. അവളെന്തേ? അവൾ റൂമിലുണ്ടോ? എനിക്കറിയില്ല. ഇത് പറഞ്ഞിട്ട് നീ അങ്ങ് കെട്ടി അങ്ങ് പോവാണോ? പിന്നെ എത്ര മമ്മി ഇങ്ങനെ സഹിച്ചിരിക്കുക. ശബ്ദം ഉയർത്തരുത്, ഞാൻ നിന്റെ മമ്മിയാണ്. സഹിക്കാൻ പറ്റാഞ്ഞിട്ട മമ്മി. മീനാക്ഷി, എനിക്കങ്ങ് പോട്ടെ, അല്ലെങ്കിലും വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരുടെ ബാഗൊന്നും ഞാൻ പിടിക്കത്തില്ല. വ്യക്തിത്വം ഹാൻഡ് റൈറ്റിംഗ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ഞാൻ തെളിയിക്കട്ടെ. വേണ്ട, തെളിയിക്കും. നീ ഇത്രയൊക്കെ പഠിച്ചതൊക്കെ ഞാൻ തെളിയിക്കും. നീ അത് അറിയണം. ഒരു പേനയും പേപ്പർ എടുത്തോണ്ടാ. എന്താ മനുല്ലി കഴിക്കാൻ വല്ല ഉണ്ടാക്കിയത്? ഇതിലേ
ഒന്ന് രണ്ട് വാചകം എഴുതിക്കേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിക്കാവുന്നു. എന്താ പറ? എന്റെ പേര്? എന്റെ പേര്? പേര് അർജുനൻ. അതെന്റെ പേരല്ല. ഞാൻ നല്ല നല്ല വ്യക്തിത്വമുള്ള വ്യക്തിത്വം ഉള്ള വ്യക്തിയാണ്. അതിനും വ്യ അത് തന്നെ വ്യക്തി ആണ്. ആ ബാക്കി പറ എന്തിനാ പോലും അവിടെ കാണിക്കുന്നെ? പറയാ, കണ്ടോ? നീ കണ്ടോ? ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കയ്യക്ഷരമുള്ള ആളാണ് നിന്റെ ഡാഡി. എനിക്ക് വേണ്ട പ്രൈസ് കിട്ടിയിട്ടുണ്ട് കയ്യക്ഷരത്തിൽ. അതെ, അങ്ങനെ വരുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആളായിരിക്കണം നിന്റെ ഡാഡി. അങ്ങനെ നല്ല വ്യക്തിത്വമുള്ള ആളാണോ നിന്റെ ഡാഡി? അല്ല, അതാ ഞാൻ പറഞ്ഞ ഫേസ്ബുക്കും വ്യക്തിത്വം ഹാൻഡ് റൈറ്റിംഗ് തമ്മിലൊന്നും ഒരു ബന്ധമില്ല. എന്തെങ്കിലും കേട്ട ഉടനെ ബാഗ് എടുത്ത് അങ്ങ് പോവോ ആദ്യമായിട്ട്. നീ പറയാൻ എന്തിട്ടല്ലേ? എന്നാലും മോനോലി, എന്നെ കൊണ്ട് ഇതൊക്കെ എഴുതിച്ചിട്ട് പിള്ളേരെ വെച്ച് എന്നെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു. സാരമില്ല, ഏതായാലും ഇത്രയും പേപ്പർ ഇരിക്കുമല്ലേ. അർജുനേട്ടൻ, അർജുനേട്ടന്റെ കയ്യക്ഷരം ഒന്നുകൂടി നന്നാക്ക്. അർജുനേട്ടന്റെ വ്യക്തിത്വം നന്നാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാ.